വിദ്യാർത്ഥി സമരങ്ങൾ തീരാതെ കോളേജ് തുറക്കില്ലെന്ന് ലോ അക്കാദമി ലോ കോളേജ് ഡയറക്ടർ എൻ നാരായണൻ നായർ. സമരത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ലോ അക്കാദമി സമരം തുടങ്ങിയതോടെ മറ്റ് സ്വാശ്രയ കോളേജുകളുടെ പ്രശ്നം തീർന്നു. ലോ അക്കാദമിയുടെ ഭൂമി അളക്കാൻ വന്ന ഉദ്യോഗസ്ഥർ സിപിഐക്കാരാണെന്നും നാരായണൻ നായർ ആരോപിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമി അടച്ചിടുന്നതിന്, അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നതിന് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി മാനേജ്മെന്റ് തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് എത്തേണ്ടി വന്നു, ഒപ്പം ലോ അക്കാദമി ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നതിനായി ലോ അക്കാദമിയുടെ ഡയറക്ടർ ശ്രീ എൻ നാരായണൻ നായർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് തുറന്നു വെച്ചാൽ എല്ലാ രാഷ്ട്രീയ സമരമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കൂടെ മുമ്പ് തന്നെ ആദ്യം ബി ജെ പിയാണ്, കുട്ടികളുടെ സമരം കഴിഞ്ഞ് ബി ജെ പി ബി ബിരുദ്ധാഹാരാനുഷ്ഠിച്ചു, അത് കഴിഞ്ഞപ്പോൾ മുരളി വന്ദിത്യാഹാരാനുഷ്ഠിക്കുന്നു. ഈ രാഷ്ട്രീയ സമരമായിട്ട് മാറിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞു, പിള്ളേരൊക്കെ കാര്യമില്ല. ക്ലാസ് തുടങ്ങിയാൽ പ്രശ്നമാകും എന്നുള്ളതാണോ കണക്ക് കൂട്ടി? ക്ലാസ് തുടങ്ങിയാൽ ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ട്, ഇത് ഓർഗനൈസ് ചെയ്തതന്നെ ഇതൊക്കെ ഇത്രയും ഓർഗനൈസ് ചെയ്ത് ഒന്ന് കഴിച്ചതന്നെ അതിൻ്റെ അടിയാവടിയാ എന്തെങ്കിലും വന്ന് അതിൻ്റെ പ്രശ്നമായി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇത് കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് പോകുന്നതൊക്കെയാണ് അടച്ചിട്ടേ. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് സമരം മാറി എന്നാണോ താങ്കൾ? അതെ. എന്തായിരിക്കാം അതിന് കാരണം? കാരണം മറ്റൊരാളല്ലോ പ്രേരിപ്പിച്ച ഒരാളെ കൊണ്ടുവന്നത്, പ്ലാനറ്റ് കൊണ്ടുവന്നതാ, അല്ലെങ്കിൽ ഇത് വരെയില്ല. പെട്ടെന്ന് മുമ്പേ മൊറോണം വെച്ചൊക്കെ ചോദിച്ച് ഡിമാൻഡ് അംഗീകരിച്ചിട്ടെങ്കിലേ സമരം ചെയ്യേണ്ടി. ഇതൊരു ഡിമാൻഡും ഇല്ലായിരുന്നു. അത് ഈ കോളേജുണ്ടല്ലോ മറ്റേ അക്ബർ കോളേജ്, അക്ബർ കോളേജിന് പ്രതിഷേധിക്കാൻ സമയം കൊടുത്തിട്ടാന്ന് പറഞ്ഞല്ലേ സമരം തുടങ്ങിയത്. അതിനൊക്കെ സമരം തുടങ്ങുന്നത് അടുത്ത ദിവസം പ്രസംഗിച്ചൂടെ അതില്ലെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കൊണ്ടുവന്ന് പോകുന്നത് തൃഷ്ണ കണ്ടിട്ട്. ആരാണ് ഈ സമരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് താങ്കൾ കരുതുന്നു? എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല. കാരണം സി പി ഐ ചോദിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ വിളിക്കാതെ നിങ്ങൾ മറ്റൊരു വിളിച്ചു ഒത്തുവരുമ്പോൾ എസ് എം ഐ വിളിച്ചു ഒത്തുവരുമ്പോഴത്തേക്കുള്ള അതിനാ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയല്ല ഉണ്ടായത്. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ചാജി വെച്ചെങ്കിലേ ഞങ്ങൾ ഇത് ഡിസ്കഷൻ തയ്യാറുള്ളത് കൊണ്ട് എല്ലാം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് രണ്ടാമത് വന്ന് എസ് എം ഐ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനായിട്ടും ആണ് വന്നിരുന്നു. ബി ജെ പിയിലേക്കാണ് വന്നിട്ട് അവരൊക്കെ നല്ലോണം പറഞ്ഞ് നല്ലോണം ശ്രമിക്കുന്നതുകൊണ്ട് അവിടെ അവർ വരിയില്ല. രാജിവെച്ചെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു വിദ്യാർത്ഥിയുടെ സമരം ചെയ്ത് ഒരു എംപ്ലോയിയെ മാറ്റിയിട്ട് റിസ്യൂസ് ചെയ്തതായിട്ട് അറിയാമോ? പക്ഷേ മറ്റ് സംഘടനകളുമായുള്ള ചർച്ചയിലൊന്നും, മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിലൊന്നും ഈ ലക്ഷ്മി നായർ, പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നില്ല. എസ് എഫ് ഐയുമായി നടത്തിയ ആ ചർച്ചയിലാണ് അഞ്ചു വർഷത്തേക്ക് മാറി നിൽക്കാമെന്നുള്ള ഒരു ഒത്തുതീർപ്പായത്. ഒരു സംഘടനയെ മാത്രം ചർച്ച നടത്തിയപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വന്നത് അത് അബദ്ധമായി പോയി തോന്നുന്നു. ആദ്യത്തെ അവിടെയേ പറഞ്ഞു ലക്ഷ്മി നായർ മാറ്റി നിർത്തിയില്ല, ആദ്യം ഞാൻ വിളിച്ചു കൂട്ടിയില്ലല്ലോ ഇറങ്ങിപ്പോയി. ഇൻക്ലൂഡിങ് അന്ന് ഇവരില്ല, എസ് എഫ് ഐ ഇല്ല. രണ്ടാമത്തെ വിളിച്ചു കൂട്ടിയപ്പോഴും ഇറങ്ങിപ്പോയി, ഇപ്പോഴും ഇറങ്ങിപ്പോയി. ഇത് ഇപ്പോഴത്തെ മാത്രം എസ് എഫ് ഐ ഇരുന്നു. എ കെ ഇ സെൻട്രിൽ പോയിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് നടന്ന ആ കൂടിക്കാഴ്ചയിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ? എ കെ സെൻട്രൽ ഞാൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല അവിടെ. അത് അങ്ങനെ മുഖ്യമന്ത്രിയായതിന് ശേഷം ഞാൻ അങ്ങനെ എ കെ ഇ സെൻട്രിൽ പോയിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടില്ല അവിടെ. താങ്കൾ പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ? ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഈ കോൺഗ്രസിന്റെ സംഘടനകൾ സമരം ചെയ്യുന്നു, ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നു, ഈ സമരങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം എന്തെങ്കിലും കോളേജിന് ചുറ്റിപ്പറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, സുധീരനെ ഞാൻ കാണുമെന്ന് പറഞ്ഞു, എന്റെ ഞാൻ കാണുന്ന ഈ ഇഷ്യൂ സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രിൻസിപ്പൾ മാറി നിൽക്കണം, അങ്ങനെ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിന് മാറി ആദ്യം ഇല്ല, ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെയാണ് ഒറ്റയ്ക്ക് തോന്നുന്നത്. ഞാൻ അവർക്ക് വിളിച്ചു കൂട്ടിയപ്പോഴാണ് പ്രിൻസിപ്പൾ മാറിയത്, രാജിവെക്കണമെന്ന്. പിന്നീട് ലോ അക്കാദമി ഭൂമിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റൗണ്ടിലാണ് പിന്നീടാണ് ഈ ഭൂമിയെ പറ്റിയുള്ള ഉയരുന്ന ആരോപണങ്ങളോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഭൂമി പറ്റി ഞാൻ പറഞ്ഞില്ലേ, 10-20 കാളേജ് കൂടുതൽ ഭൂമി കൊടുത്തിട്ടുണ്ട്, കൂടുതൽ ഇത്രയും ഭൂമി കൊടുത്തിട്ടുണ്ട്. 50-58 കിറവ് കൊടുത്ത സ്ഥലങ്ങളുണ്ട്, അത് തിരിച്ചെടുക്കേണ്ടത്. അത് ഇത് ഞങ്ങൾ എല്ലാം പൈസയൊക്കെ അടച്ച് ഒക്കെ ചെയ്യും ചെയ്ത് അന്നത്തെ റേറ്റനുസരിച്ച് 20 കൊല്ലത്തിന് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിയ പാട്ടത്തിന് കിട്ടിയ അവസരത്ത് എന്ത് വിലയുണ്ടോ അത് നിശ്ചയിക്കാൻ പറഞ്ഞ് ആ വിലയ്ക്ക് തരണമെന്നാണ് പറഞ്ഞ്, ആ വിലയ്ക്ക് അതൊന്ന് പണം കെട്ടി വെച്ച് ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് അടച്ച്. പക്ഷെ ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നടരാജൻ പിള്ളയും പിള്ളയുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. നമുക്കെതിരായിട്ട് ഇളക്കിക്കൊണ്ട് വരുന്നതാണ്. ആരാണ് അങ്ങനെ ഇളക്കിക്കൊണ്ട് വരുന്നത്? ഇതിലാരെ കാണും, ഏതൊക്കെ കാണും? ഞാനീ കാലം പോയി ഞാൻ പോകാറില്ലല്ലോ, പണം ചുരുക്കേറ്റ് സഞ്ചരിക്കാറുള്ളൂ.
Law Academy of Homi, he pulled revenue up in the Annual Sangam, Annuation under the Alakana Invented Revenue Duo for the Tangier. Many in the audience would not own the Tanga Casting. The Yaratuda, Adapati, or what the Yaragato Adele, what the Rigida, see, I would love CP and Hogan, the particular collector of the joke. CP can done, you personally in the Labar on the Tarana. Any Yaratuda, Rigiato or Payero. I was a syndicate. I was in the library. Nani trainer samsarichu.